യാറ ബിൽഡിംഗ് സർക്കാരിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് അണുവിമുക്തമാക്കിയാണ് നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഭയമല്ല വേണ്ടത്, ജാഗ്രത മതി. യാറ ബിൽഡിംഗ്, പ്രിയപ്പെട്ടവരുടെ ഇഷ്ടമറിഞ്ഞവർ. വില്യാപ്പള്ളി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ആദരം മിഷൻ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള കർമ്മം പദ്ധതിയിൽ ഉൾപ്പെട്ട ആദരം ദൗത്യത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ 64 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വില്യാപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓൺലൈൻ ഉദ്ഘാടനം ആരോഗ്യ സാമൂഹ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യരംഗത്തിന്റെ വ്യത്യസ്തതയ്ക്ക് കാരണം എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ നാടാകെ ഒന്നിച്ച് മുന്നോട്ട് നേടിയതാണ്. ഏതെങ്കിലും ഒരാളുടെയോ ഒരു കൂട്ടരുടെയോ മാത്രം നേട്ടമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ നേട്ടത്തെ ഉയർത്തിക്കാണിക്കുന്നു. നാടിന്റെ ഈ പ്രത്യേകത രാജ്യവും ലോകവും അംഗീകരിക്കുന്നത് അത് ഓർമ്മ. ഇപ്പോ പലയിടങ്ങളിലും കാണുന്ന പല പകർച്ചവ്യാധികൾ പല വർഷങ്ങൾക്ക് മുൻപേ തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സാധ്യമാകുന്നത് എന്തുകൊണ്ട്? ആസൂത്രണ പ്രക്രിയയിൽ സാമൂഹിക പങ്കാളിത്തം വിളക്കി ചേർത്തതിന്റെ ഫലമായിട്ടാണ്. വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്, എന്തൊരു ആഘോഷപൂർണ്ണമായിട്ടാണ് ജനാധിനെ ഏറ്റെടുത്തത്. നമ്മൾ ക്ലാസ് മുറികൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ അവരിതേവരെ നോക്കി അന്വേഷിച്ചിരുന്ന ഈ വൻകിട കോർപ്പറേറ്റുകളുടെ സ്കൂളിന്റെ നിലവാരത്തിൽ, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഞാൻ പറയുന്നില്ല, വിദ്യാഭ്യാസ നിലവാരം ഉള്ളതും പ്രൈവറ്റ് മേഖലയിലുണ്ട്, ഇല്ലാത്തതുണ്ട്. ചടങ്ങിൽ പാറക്കൽ അബ്ദുള്ള MLA മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ഡോക്ടർ രാജൻ ഗോപഗ്രഡ IAS, കെ മുരളീധരൻ MB. ഏതിലും ചില തെറ്റുകൾ കാണും, അത് ചൂണ്ടിക്കാണിക്കുന്ന അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നോട് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞ പുഴുകരിച്ചൊരു സംഭവം, പഴയ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ ഒരാളാണ് ആ രോഗി. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഗവൺമെൻറ് നിലപാടെടുത്തു, നടപടിയെടുത്തു. കൃഷ്ണൻ കൊടക്കലാക്കണ്ടി, KK മോഹനൻ, റിഷ VP, കൊടക്കാട്ട് ബാബു, രജിത കോളിയോട്ട്, ബിജുനേഷ് AS, TV ഗോപാലൻ മാസ്റ്റർ, KM ബാബു, വട്ടക്കണ്ടി കുഞ്ഞമ്മതി, NP പ്രകാശ് കുമാർ, പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.